മാവൂർ കോഴിക്കോട് റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ. പെട്രോൾ പമ്പ് മുതൽ തെങ്ങിലക്കടവ് വരെയുള്ള ഭാഗത്താണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഉൾപ്പെടെ ഭീഷണിയായി നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മാവൂർ കോഴിക്കോട് റോഡിൽ നിരവധി മരങ്ങൾ അപകട ഭീഷണിയിൽ നിലകൊള്ളുന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. മാവൂർ പെട്രോൾ പമ്പ് മുതൽ തെങ്ങിലക്കടവ് വരെയുള്ള ഭാഗത്തെ ഏതാനും മരങ്ങളാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായി നിൽക്കുന്നത്. മിക്ക മരങ്ങളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് മുകളിലേക്കോ വഴിയാത്രക്കാരുടെ മേലോ വീണേക്കാമെന്ന അവസ്ഥയുണ്ട്. പ്രത്യക്ഷത്തിൽ അപകടം തോന്നുകയില്ലെങ്കിലും ചില മരങ്ങൾ ഉള്ളുദ്രവിച്ചതും വേരുകൾ ജലവിതരണ പൈപ്പുകളുടെ സ്ഥാപനത്തിനും മറ്റ് അറ്റകുറ്റപ്പണികൾക്കുമായി മുറിച്ചുമാറ്റപ്പെട്ടവയുമാണ്. ഇവ മറിഞ്ഞു വീണാൽ കടകളുടെ മുകളിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലേക്കുമായിരിക്കും പതിക്കുക. അധികൃതർ അപകട സാധ്യത കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഭാഗത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന മരങ്ങളതൊക്കെ, ഇതൊക്കെ എൻ്റെ തായ്മരം നശിച്ച് ദ്രവിച്ചു പോയിട്ട് എൻ്റെ മുകളിൽ പടർന്നുണ്ടാവുന്ന ആൽമരമാണ്. ഇപ്പോൾ യഥാർത്ഥ മരം അവിടെ ഇല്ല, എന്നെ ചുറ്റി നിൽക്കുന്ന ആലുകൾ മാത്രം അവിടെ കാണുന്നുണ്ട്. ഇതേത് സമയം പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ രണ്ട് മരം വീണ് ഈ കെട്ടിടത്തിനും റോഡിനും ഇലക്ട്രിക് ലൈൻ എല്ലാം കൂടെ പൊട്ടി വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കഴിയുന്നതും വേഗം അത് മുറിച്ച് ഒഴിവാക്കി തരണം എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തരണം. റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇത്തരം മരങ്ങൾ ഭീഷണിയാണ്. നിരവധി തവണ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച് പലരും ഗ്രാമപഞ്ചായത്തിലും PWD യിലും അടക്കം പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടിക്രമങ്ങളിലെ കാലതാമസം നിമിത്തം മുറിച്ചുമാറ്റൽ വൈകുകയാണ്. മരം നിൽക്കണ കണ്ടാലേ ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, അതിൻ്റെ അപ്പുറത്തുള്ള കേബിളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര വേരാണ് മുറിച്ച് ഒഴിവാക്കിയത്. ഒരു ഭാഗത്തുള്ള റോഡിൻ്റെ അങ്ങേ സൈഡിലുള്ള മരമാണ് അതൊന്ന് വേരവാക്കിയത്. അതുകൊണ്ട് വീണാൽ ഒരു അഞ്ചാറ് പോസ്റ്റും നമ്മളെ PDN സൈഡും പോയി പോകും. അതാണ് നമ്മൾ പറയാനുള്ളത്. പിന്നെ ഇപ്പുറം സൈഡിലാണെങ്കിൽ വാട്ടർ അതോറിറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഒരു ഇപ്പം അടുത്ത ദിവസം വന്ന് പൈപ്പ് ഇട്ടിടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തുള്ളൊരു വലിയൊരു വേരും അങ്ങനെ രണ്ട് അപ്പുറം ഇപ്പുറം വേര് മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മരം കണ്ടമാനം അങ്ങോട്ട് ചാഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പെട്രോൾ പമ്പിന് സമീപം അടിഭാഗം ഉറപ്പില്ലാത്ത മരം മുറിഞ്ഞു വീഴുകയും ആളുകൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നത്. ഇതിന് സമീപത്ത് തന്നെയാണ് സമാന രീതിയിലുള്ള ഉൾഭാഗം ദ്രവിച്ച വലിയ മറ്റൊരു മരം കൂടി ഭീഷണിയായി നിലകൊള്ളുന്നത്. ശക്തമായ കാറ്റിൽ ഇത് നിലംപൊത്തിയേക്കുമെന്നാണ് ആശങ്ക. ന്യൂസ് ബ്യൂറോ മാവൂർ.